ക്ഷേത്രത്തിൽ വരെ ഒന്ന് പോണം. ചില വഴിപാടുകൾ ഞാൻ കഴിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. തിരുമേനി എല്ലാം കഴിപ്പിച്ചിട്ട് പ്രസാദം തരും. ഒന്ന് പോയി വാങ്ങണം. ശരി. അല്ല, അമ്മയും കുഞ്ഞെങ്ങനെ? ഒരു കുഴപ്പവുമില്ല. വീട്ടിനകത്ത് ഒരൊച്ചയും ബഹളമൊക്കെ ഉണ്ടാവുമല്ലോ. അമ്മയെ പോലെ തന്നെയാ മോളും. അത്ര കരച്ചിലൊന്നുമില്ല. ആരെയും വിഷമിപ്പിക്കുന്നുമില്ല. ആ, ഞാൻ പിന്നെ തിരുമേനോട് വിളിച്ച് ചോദിച്ചപ്പോഴേ ജനന സമയം നല്ലതാണെന്നാ പറഞ്ഞേ. അതങ്ങനെ വരൂ ചേച്ചി. ബാലമോളുടെ അഭിയുടെ നന്മ കുഞ്ഞിനും ഉണ്ടാവും. ആ മോളും ആരെയും വേദനിപ്പിക്കില്ല. ഇപ്പൊ മോൾക്ക് വേദന ഗായത്രി മോളുടെ കാര്യം ആലോചിച്ചിട്ടാ. എനിക്കും അങ്ങനെ തന്നെയാ. മോൾക്കൊരു സ്വാതന്ത്ര്യവും അവിടെ ഇല്ലെന്ന് തോന്നുന്നു. ചേച്ചി, നാഥൻ സാറിനോടൊന്നും പറയണ്ട. ഞങ്ങളവിടെ പോയപ്പോ ഗണേശന്റെ അമ്മ ഇല്ലായിരുന്നു. അതുകൊണ്ട് സാറ് സന്തോഷത്തോടെ തിരിച്ചു വന്നത്. അവര് പ്രശ്നം തന്നെയാ ചേച്ചി. പിന്നെ അവരുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കാൻ മറ്റവനുണ്ട്, ആ സത്യശീലൻ. മുമ്പ് നടന്നതും നടക്കാത്തതുമായ കാര്യങ്ങൾ അയാൾ അവരുടെ മനസ്സിൽ കുത്തിയറച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോളെ അവർ സംശയദൃഷ്ടിയോടെ നോക്കുന്നത്. ഗണേശന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, അതാ ഗായത്രി മോളുടെ ഭാഗ്യം. പിന്നെ അമ്മയെ അമിതമായി വണങ്ങി നിൽക്കുന്ന മോനായിപ്പോയി. അതുകൊണ്ട് ഭാര്യയെ അമ്മ വേദനിപ്പിച്ചാലും നോക്കി നിൽക്കേണ്ടി വരും. ഇനി മോൾ എപ്പോഴാ പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. ആ അവസ്ഥയിലേക്ക് മോളിനി വരില്ല എന്നാ അരുൺ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ടെൻഷനുണ്ട് ചേച്ചി. എല്ലാം സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ടല്ലോ. ഞാൻ പോയി വരാം. അയാളെ IPS ഒക്കെ എടുത്തിട്ടുള്ള ആളാ. അയാളുടെ തലച്ചോറേ നമ്മളെ തലച്ചോറല്ല. അതുകൊണ്ട് അവളെ കാണാനായിട്ട് തന്ത്രങ്ങൾ പയറ്റും. നിന്നുകൊടുക്കരുത്. കനകേച്ചിയുടെ വിശ്വാസം പിടിച്ചുപറ്റി പ്രേമനാടകം തുടരാനായിരുന്നു പ്ലാൻ. അത് തുടക്കത്തിലെ പൊളിച്ച് നന്നായി. അവൻ എന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തിട്ടാ പോയത്. എന്നുവെച്ച് ഞാൻ ഒതുങ്ങോ? ഇതിന്റെയൊക്കെ ശിക്ഷ അവൾ അനുഭവിച്ചു തീർക്കും. അത്ര തന്നെ. അല്ല കനകേച്ചി, നമ്മളിതൊക്കെ ചെയ്യണത് എന്തിനാ? മരുമകളെ തളയ്ക്കണത് എന്തിനാ? അവള് മകന്റെ നല്ല ഭാര്യയായി അടങ്ങി ഒതുങ്ങി കഴിയണം. ആ ഒരു നല്ല ചിന്ത മാത്രല്ലേ നമുക്കുള്ളൂ. അതുകൊണ്ട് ശരിയെന്ന് തോന്നണത് ചേച്ചി ചെയ്യണം. അതിലാര് തെറ്റു പറഞ്ഞാലും ദൈവം കൂടെ നിൽക്കും. ചേച്ചി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അനിയത്തിയെ അവിടെ കൊണ്ട് നിർത്തുവെന്നാ അവൻ വിചാരിച്ചത്. എന്നാ അവിടെ അവന്റെ ബുദ്ധി വഴി പിഴച്ചു പോയി. അല്ല നോക്കണേ, മരുമകള് പുറത്തിറങ്ങണില്ല. അപ്പോഴാ കൊച്ചിനെ കാണാൻ ഒരു വഴിയില്ല. അത് ബോധ്യായപ്പോ ഒന്നും നോക്കാതെ വീട്ടിലേക്ക് ഇരച്ചു കയറി വന്നിരിക്കണു. ഹോഹോ, തൊലിക്കട്ടി അപാര. അല്ല, അല്ലെങ്കിൽ എങ്ങനെ തൊലിക്കട്ടി ഇല്ലാണ്ടിരിക്കും? ആ നന്ദിനിയുടെ മോനല്ലേ? അവിടെയും പ്രശ്നമാണോ? ആണോന്നോ? കരുനാഗപ്പള്ളിക്കാരോട് ചോദിക്കണം നന്ദിനിയുടെ ചരിത്രം. അതെ, ഗായത്രിയുടെ അമ്മയെക്കാളും വലിയമ്മയെക്കാളും മോശ. അവരുടെ വീട്ടിലിപ്പോ മരുമകളായ ബാലയെ അന്യപുരുഷന്മാര് കാണാൻ വരുന്ന ഒരു വിഷയമേ അല്ല. അവര് വേണമെങ്കിലേ കഥക് തുറന്നിട്ട് വരുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതിനൊക്കെ കൂട്ടു നിൽക്കണ ഒരു തന്തി പിന്നെ പറയണ്ടല്ലോ. ഇക്കണക്കിന് എത്ര നിയന്ത്രിച്ചാലും ഇവളുമാരൊന്നും ഒതുങ്ങില്ല സത്യശീല. പിന്നെ ശ്രമിച്ചു നോക്ക്. ഒരു തരത്തിലും പറ്റിയില്ലെങ്കിൽ ബന്ധം രണ്ടാക്കാം, അതാ നല്ലത്. ഗണേശ മോനാണോ പെണ്ണ് കിട്ടാത്തത്? കുടുംബത്ത് പറന്ന വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന നല്ല നല്ല എത്രയോ പെൺകുട്ടികളെ നമുക്ക് കിട്ടും.
അവര് കടന്നു വന്ന മനസമാധാനവും ഉണ്ടാവും. പിന്നെങ്ങനെ ഒരുത്തിക്ക് വേണ്ടി ചേച്ചി ചേച്ചിയുടെ സമയവും ആയുസ്സും ഇല്ലാണ്ടാക്കണോ? പറ്റിയത് പറ്റിയടോ, ഇനി ആ തെറ്റ് തിരുത്താനാ ശ്രമം. ഒന്നുകിൽ അവള് എല്ലാ അർത്ഥത്തിലും ഗണേശന് നല്ല ഭാര്യയാവണം, അല്ലെങ്കിൽ അവള് അവളുടെ മാർഗം തേടിപ്പോണം. ഏതായാലും രണ്ടും കെട്ട ഒരു മരുമകളെ എനിക്ക് വേണ്ട. കനകേച്ചി, ഞാനും ആ വഴിക്കാ പോണത്. എന്നെ ഒന്ന് കവല വരെ കേറിക്കോ. എന്റെ കാർത്തുവച്ചിക്കും മകൾക്കും ഇനി ആപത്തുകളൊന്നും വരുത്തരുതേ. ഗായത്രിയുടെ ജീവിതവും നല്ല നിലയിൽ മുന്നോട്ട് പോണേ ദേവി. ശ്രീകാന്തേട്ടൻ, അല്ല നിന്റെ അച്ഛൻ. അങ്ങനെ ഒരാൾ നിനക്കുണ്ടോടാ? ആരാന്ന്? അച്ഛൻ നിനക്കുണ്ടോന്ന്? ഓ, പുരുഷോത്തമൻ എന്ന അച്ഛന്റെ പേര്. അദ്ദേഹത്തിന്റെ ലാളന ഒരുപാട് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. കുട്ടിക്കാലത്തെ അച്ഛൻ വിട വാങ്ങി. അയാളായിരുന്നില്ല അന്നേ പോകേണ്ടിയിരുന്നത്, നീയായിരുന്നു. അങ്ങനെ പോയിരുന്നെങ്കില് എത്രയെത്ര കുടുംബങ്ങൾ രക്ഷപ്പെടുമായിരുന്നതാ, എത്രയെത്ര നല്ല നല്ല ആൾക്കാര് സന്തോഷത്തോടെ സുഖത്തോടെയും ജീവിക്കുമായിരുന്നു. ഒരിക്കൽ ഞാൻ നിന്റെ കൈയൊന്ന് പിരിച്ചൊടിച്ചതാ, ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് നീ പഠിക്കുന്നില്ലല്ലോടാ. എടോ, ആശ്രിതനെ പോലെയാ ഞാൻ മാലമ്മളോട് വീട്ടിൽ കഴിഞ്ഞത്. ഡ്രൈവറായിട്ട് തന്നെ അവിടെ വന്നതും എന്നാ എന്നെ ബന്ധുവാക്കിയതും. സ്വന്തം മകനെ പോലെ നാഥൻ സാറും അനിയനെ പോലെ ബാലചന്ദ്രൻ ഡോക്ടറും ആങ്ങളെ പോലെ കാർത്തേച്ചിയും ഒക്കെ കരുതിയത് അത്രയ്ക്ക് ആത്മാർത്ഥയും നന്ദിയൊക്കെ ഞാൻ അവരോട് കാട്ടിയതുകൊണ്ടാ. എന്നിട്ട് എന്തൊക്കെയാണ് നട്ടലില്ലാത്ത നായ നീയൊക്കെ പറഞ്ഞു കൂട്ടിയത്? എന്തൊക്കെയാണ് ഉള്ളത് പറയാലോ. ശ്രീകാന്തേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനിപ്പോ ഒരു കുടുംബത്തിലേക്കും കയറി ചെല്ലാറില്ല.
ആരും കാണാറുമില്ല. ആരെയും കാണാറില്ലടാ. ഇല്ല, നീ ഇന്ന് ഗണേശന്റെ അമ്മയെ കണ്ടില്ലേ? ഓയ്യോ, ഇപ്പൊ കണ്ട ഭഗവതിയാണ് സത്യം. ഞാൻ കാനകേച്ചിയെ കണ്ടിട്ട് തന്നെ ഒരുപാട് പറയണോ? കണ്ടിട്ട് തന്നെ കണ്ടിട്ട് തന്നെ പറയണ കണ്ടിട്ട് തന്നെ ഞാൻ കാനകേച്ചിയെ കണ്ടിട്ട് ഒരുപാട് നാളായില്ല, ഇന്നും കണ്ടിരുന്നു. കയ്യില് കോഴ കോഴ കോഴ. അയ്യോ, ഇവിടെ നാട്ടുകാരാരുല്ലേ? എന്റെ കയ്യിന്റെ കോഴ പോയേ. കേട്ടോ, കാലണക്ക് വേണ്ടി മാന്യമായി ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ ഉപദ്രവിച്ചാല് നിന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് നന്നായി പോകുന്ന കുടുംബ ജീവിതം അലമ്പിയാല് എന്തൊക്കെയാടാ നീ ഗണേശന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തത്? കന്നേയും കാർത്തുവച്ചയും പോലുള്ള ശുദ്ധഗതിക്കാരായ ആൾക്കാരൊക്കെ വഴി പിഴച്ച് നടക്കണമെന്നോ? കേട്ടോ, വിധവകളാണെങ്കിൽ പോലും കഴുത്തി താല് കെട്ടിയ പുരുഷനെയൊക്കെ മറന്ന് ജീവിക്കുന്നവരല്ലടാ അവര്. നിന്റെ അമ്മയും പെങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. നീയേ, നീ പിഴച്ചു പറ്റ സന്തതി ആയിരിക്കും, അതാ നീ ഇങ്ങനെ പൊലമ്പിക്കൊണ്ട് നടക്കുന്നേ. കത്തിക്കും നിന്റെ ഈ താടി. മനുഷ്യരെ പോലെ ജീവിച്ചില്ലെങ്കി, മറ്റുള്ളവരെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കി കത്തിക്കും ഞാൻ. പോയി, എന്റെ വലത്തെ കൈ പോയി. എനിക്കിനി ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല. ഞാൻ വെറുതെ വിടില്ല. മോനെ മോനെ ഒന്ന് എടുത്തു, ഒന്ന് എടുത്തു മോനെ. മോനെ കയ്യിന്റെ കുഴ പോയി, ഒന്ന് അടുത്ത് ഏതെങ്കിലും ആശുപത്രിയിലാക്കി തരും. ഒന്ന് പിടിക്കും മോനെ, ഒന്ന് പിടിക്കും. അമ്മല്ല മെല്ലെ ഊട്ട ഊട്ട. ഓ അമ്മേ, മെല്ലെ മെല്ലെ. കൈപ്പമംഗലത്തെ കാരണവരെക്കാളും ഉഗ്രപ്രതാപത്തോടെ തലയെടുപ്പോടെ ഒരുത്തൻ നിക്കണുണ്ടല്ലോ, അവൻ തന്നെ. ആ ഡ്രൈവർ ശ്രീകാന്ത്. ഓ, ഞാനാണ് കനകേച്ചിയെ തിളപ്പിക്കണമെന്നും പറഞ്ഞു വന്ന് നാലാളെ മുമ്പിൽ വെച്ച് എന്നെ തല്ലി എന്റെ കൈ പിടിച്ചു ഓടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അവനാ വീടുമായിട്ടുള്ള ബന്ധം ചെറിയ ബന്ധമല്ല. ഗായത്രിയുടെ അമ്മയും വലിയമ്മയായിട്ട് അവൻ അടുത്ത ബന്ധമുണ്ട്. ശരിക്ക് പറഞ്ഞ ഗായത്രിയുടെ അച്ഛൻ പോലും കൈപ്പമംഗലത്തെ ജയനല്ല, ശ്രീകാന്താണെന്നൊരു പറച്ചിലുണ്ട്. അങ്ങനെ ഒരു നന്ദികേട് കാണിച്ചത് കൊണ്ടാ ദേ ഗായത്രി ജനിച്ചപ്പോ തന്നെ ജയൻ അങ്ങ് പോയത്. എന്ന് വെച്ച പച്ചയ്ക്ക് വഞ്ചിക്കല്ലേ ചെയ്തത്? അത് ദൈവങ്ങൾ പൊറുക്കോ? വൃത്തിയൊട്ട കൂട്ടര്. എന്റെ കൈ പിടിച്ചോടിച്ചതേ, ഞാൻ ഇനി ഒന്നും കനകേച്ചിയോട് പറയാണ്ടിരിക്കാനാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇത്രയും കാലം അവീതബന്ധം അറിഞ്ഞ ആൾക്കാരെയൊക്കെ തല്ലി നാവടപ്പിച്ചു എന്ന് കരുതി എല്ലാറ്റിനും ഒരു പരിധിയില്ലേ? എത്ര കാല ആൾക്കാരുടെ ഒക്കെ കണ്ണുമൂടിക്കെട്ടാൻ പറ്റുക? എന്നിട്ട് അവളുടെ മുത്തച്ഛൻ എന്തിനാ ഇതിനൊക്കെ വളം വെച്ച് കൊടുത്തത്? മുത്തച്ഛൻ അയാൾ ഒരു കിഴങ്ങനാ, അയാൾ ഒറ്റ ഒരുത്തനാ കുടുംബത്ത് കേറ്റാൻ കൊള്ളാത്ത ഒരുത്തനെ ആ വീട്ടിൽ ഇത്രയും ഇടം നൽകിയത്.
നോക്ക് കനകച്ചി, ഗായത്രിയെ ചേച്ചി എന്തെല്ലാം കുത്തുവാക്കുകൾ പറയുന്നുണ്ട്. അതിന്റെ പേരില് ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ വന്നോ? പിന്നെ ഇവന് മാത്രം എന്താ ഇത് അറിഞ്ഞപത്ര ചൂട്? അവൻ എന്നെ കൊല്ലുന്നുപോലും ഭീഷണിപ്പെടുത്താൻ എന്താ കാരണം? അതാണ് സ്നേഹം, ഒരച്ഛന്റെ മകളോടുള്ള സ്നേഹം. അതുകൊണ്ട് മരുമകളെ താക്കീത് ചെയ്യുമ്പോഴും തല്ലുമ്പോഴും എന്റെ പേര് ആരോടും പറയരുതെന്നൊന്ന് പറഞ്ഞേക്ക. എനിക്കിനി തല്ലുകൊള്ളാൻ വയ്യ. ഈ കാണുന്നത് പോലൊന്നുമല്ല, കൈക്കൊഴ തെറ്റി, വേദന സഹിക്കാൻ വയ്യ. അതുകൊണ്ട് അവളവിടെ സമാധാനത്തോടെ ജീവിക്കുമെന്നാണോ സത്യശീലന്റെ വിചാരം? അവളെ ഞാൻ പൊരിക്കും, സഹികെട്ട് അവൾ അവിടുന്ന് പോവും. സൂക്ഷിച്ചോളണം, കലി കയറിയാലേ അച്ഛനേക്കാളും പ്രശ്നക്കാരിയാ മോള്. ചേച്ചി അവള് കത്തിക്കാനും മടിക്കില്ല. മരിച്ചുപോയ ജയനുണ്ടല്ലോ, അതൊരു പാവായിരുന്നു. അച്ഛനെയും ചേട്ടനെയും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മോൻ, അതുപോലെ ഒരാൾക്ക് ഇതുപോലെ മോശം സ്വഭാവമുള്ള ഒരു കുട്ടി ജനിക്കോ? ഇത് വിത്ത് മറ്റവൻ്റെ തന്നെയാ. ആ കൊച്ച് ഇപ്പോഴൊന്ന് അടങ്ങി നിൽക്കണമെന്നേ ഉള്ളൂ. കലി കയറി തുടങ്ങിയ ബോംബ, നല്ല അസലൊരു ബോംബ. ഏത് ബോംബും ഈ കനകയുടെ മുന്നിൽ ചീറ്റിപ്പോവും, പൊട്ടാനൊന്നും മടിക്കും. ഏത് ബോംബും ഈ കനകയുടെ മുന്നിൽ ചീറ്റിപ്പോവും, പൊട്ടാനൊന്നും മടിക്കും. ഇത് വെച്ചോ, വല്ല കുഴമ്പോ മറ്റോ വേണമെങ്കിൽ വാങ്ങി പുരട്ടിക്കോ. കനകേച്ചി, അപ്പോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ രണ്ട് തല്ല് കിട്ടിയാലും കുഴപ്പമില്ല, ജീവിച്ചു പോവാലോ. ഗണേശേട്ടാ, ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്തതിൽ വേദനയുണ്ടല്ലേ? അത് പിന്നെ കാണാതിരിക്കൂ ഗണേശേട്ടാ. ഈ സമയത്ത് ഞാനും വലിമ മാറിയും തിരിഞ്ഞും ചേച്ചിയുടെ അടുത്തിരിക്കേണ്ടതാ. തൽക്കാലം ആ ആഗ്രഹം നമ്മുടെ നല്ല ജീവിതത്തിന് വേണ്ടി നീ ഒന്ന് അടക്കി പറ്റുമോളെ. അതേടി, നീ അവന്റെ മോളാ, ആ ഡ്രൈവറുടെ. അതുകൊണ്ടാ അവൻ ഇത്രയും തിളപ്പ്. എന്തമ്മേ, കൈപ്പമംഗലത്തെ ഡ്രൈവറേ സത്യശീലന്റെ കൈ തിരിച്ചൊടിച്ചിരിക്കുന്നു. എന്നോട് അയാള് സത്യങ്ങൾ പറഞ്ഞതിന്റെ പേരില്. കൈപ്പമംഗലത്തെ ഡ്രൈവറേ സത്യശീലന്റെ കൈ തിരിച്ചൊടിച്ചിരിക്കുന്നു. എന്നോട് അയാള് സത്യങ്ങൾ പറഞ്ഞതിന്റെ പേരില്. അതിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവള് അപ്പപ്പൊ അവനെ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിക്കുന്നല്ലേ. ഞാൻ ശ്രീയങ്കളെ വിളിക്കാറേയില്ല. മിണ്ടാതിരിക്കണി. അവനാ വീട്ടിലെ ഡ്രൈവർ അല്ലാന്ന് നിന്റെ മുത്തശ്ശൻ വരെ അംഗീകരിച്ച സത്യ. അങ്ങനെ അവൻ ഡ്രൈവർ അല്ലെങ്കിൽ പിന്നെ ആരടി? അവൻ ആ വീട്ടിലുള്ള സ്ഥാനം എന്താടി? ചോദിച്ച കേട്ടില്ലേ എന്താന്ന്? വലിഞ്ഞു കേറി വന്നവൻ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവണമെങ്കിൽ അതിനുള്ള സ്വാധീനം അവൻ അവിടെ ഉണ്ടാവണം. ആ വീട്ടിലുള്ളവര് അത്രക്കിടം അവന് കൊടുത്തിരിക്കണം. വീട്ടിലെ വിശ്വസ്തനാ. അതിനപ്പുറം അമ്മ ചിന്തിക്കുന്നത് പോലെ ഒരു ബന്ധവും
ശ്രീഅങ്കിൾ എന്റെ വീട്ടിലില്ല. ഇങ്ങനെ കള്ളം പറയുന്ന നിന്റെ നാവ് പുഴുത്തു പോടി. അങ്ങനെയെങ്കിൽ പുഴുക്കേണ്ടത് ഇവളുടെ നാവല്ല, അയാളുടെ, ആ സത്യശീലന്റെ. ശ്രീയെങ്കിൽ ഇപ്പൊ ചെയ്യുന്നത് ഞാൻ ചെയ്യാനിരിക്കായിരുന്നു. നിർത്തടാ, എന്തിന്റെ അടിസ്ഥാനത്തിലടാ നീ സത്യശീലനെ കുറ്റപ്പെടുത്തുന്നത്? അയാള് പറഞ്ഞത് എന്തെങ്കിലും സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളാണോ? എടാ, ഒരു സംഭവം അറിയുമ്പോഴേ അത് ശരിയോ തെറ്റോ എന്നുള്ളത് അന്വേഷിക്കണോടാ. പുറത്തേക്കിറങ്ങി നന്നായിട്ട് അന്വേഷിക്കണം. അത് ചെയ്യാതെ നീ ഇവളുടെ കൂടെ നിന്ന് ഇവളുടെ സകല തോന്നിയാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്താ മൈ? എന്നോട് ഇവളുടെ ചരിത്രങ്ങൾ പറഞ്ഞതിനെ ആ സത്യശീലന്റെ വലത് കരം ഇവളുടെ അച്ഛൻ പിടിച്ച് ഓടിച്ചെന്ന്. ഓ, അച്ഛനോ? ഗായത്രിയുടെ അച്ഛൻ മരിച്ചുവല്ലോ. അയ്യോ, അത് പേരിനൊരച്ഛൻ, ഇത് യഥാർത്ഥ അവകാശി. ആ ഡ്രൈവർ അല്ല, ശരിക്കൊന്നു നോക്കിയാ അയാളുടെ ഛായ ഉണ്ട് നിന്റെ ഭാര്യയ്ക്ക്. കാഴ്ചക്കുറവുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും. ആ, എന്റെ കാര്യം പോട്ടെ, അമ്മായിക്കും കാഴ്ച കുറവാണോ? നീ പറയുന്നത് ശരിയാണെങ്കിൽ ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത ഫാമിലിയാണിത്. അമ്മായി അമ്മ പീഡനം ഉണ്ടെന്നറിയാം, എന്നാ അത് പരിധി വിട്ടങ്ങ് പോയാ കഥ മാറും.